Good morning, my dear kids. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജന അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതാനും പറയാനും പഠിക്കുമായിരുന്നു. നമ്മൾ ഏത് അക്ഷരം വരെയാണ് പഠിച്ചത്? ഹ എന്ന അക്ഷരം വരെ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പം നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ പറയണേ. അപ്പം എല്ലാവരും ഒരുമിച്ച് പറയണം. നമുക്ക് പറയാം. ക ക ഗ ഖ ങ ച ച ജ ച ഞ ട ട ഡ ട ണ ത ത ദ ത ന പ ഹ ബ ഫ മ യ ര ല വ ശ ഷ സ ഹ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇതിൻ്റെ ബാക്കി അക്ഷരങ്ങളാണ്. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഏതൊക്കെയാണെന്നറിയാമോ? ള ര റ. നിങ്ങളൊന്ന് പറഞ്ഞേ. ള ര റ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം എഴുതാൻ പോണത് ള. ള. അടുത്ത അക്ഷരം ര. ര. അടുത്തത് റ. കണ്ടോ? ള ര റ. ഈ മൂന്നക്ഷരങ്ങൾ കൂടിയുള്ളൂ ഇനി നമുക്ക് ബാക്കി പഠിക്കാൻ. അപ്പോൾ ഇതേതൊക്കെയാ? ള ര റ. അപ്പം നമ്മൾ പഠിച്ചു യ ര ല വ ശ ഷ സ ഹ ള ര റ. അപ്പോൾ ഇതാണ് കണ്ടോ ക്രമത്തിൽ എഴുതിയേക്കുന്നത്. ള ര റ. അപ്പം നിങ്ങളിത് പറയാനും എഴുതാനും പഠിക്കണം. ഇത് നമ്മൾ പഠിച്ചതാ. നമ്മളിപ്പോൾ ക്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ള ര റ. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ കൂടി നോക്കാം. ഇത് കണ്ടോ? ള. ഇത് കാള. കണ്ടോ ഈ അക്ഷരം ഈ കാള എന്ന വാക്കിലുണ്ട് അല്ലേ. കാള. കാള. ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും അല്ലേ. കാ കഴിഞ്ഞുള്ള ഈ ചിഹ്നം നമ്മൾ പിന്നീട് പഠിക്കും. ഇത് കാള. കാള. അടുത്തത് കണ്ടോ ത വ ള. ഇതാണ് തവള. അപ്പം നമ്മളിതൊക്കെ പഠിച്ച അക്ഷരങ്ങളാണ്. ഇത് എഴുതുമ്പോൾ ത വ ള തവള. ഇതിനകത്തുമുണ്ട് ള എന്ന അക്ഷരം. നമുക്ക് അടുത്തത് നോക്കാം. ഇത് ക ഴു ത കഴുത. അപ്പോൾ ഇതാണ് ഴ എന്ന അക്ഷരം. ഈ അക്ഷരമാണ് ഇത് ഴ. അടുത്തത് വാഴ. അപ്പോൾ ഈ ഴ എന്ന അക്ഷരമാണ് ഇത് ഴ. വാഴ. അപ്പോൾ കഴുത വാഴ. ഇനി അടുത്തത് ള ഴ. അടുത്തത് ഏതക്ഷരമാ? റ. അപ്പോൾ എല്ലാവരും അച്ചത്തി പറയണേ. ഇത് ഇത് ജിറാഫ്. ജി റ ഫ് ജിറാഫ്. റ എന്ന അക്ഷരം അതിനകത്തുണ്ടല്ലേ. ജിറാഫ്. അടുത്തത് പറ. പ റ പറ. ഇതിനകത്ത് നമ്മൾ പഠിച്ച ഇപ്പം പഠിക്കുന്ന ഏതക്ഷരമുള്ള റ. അപ്പോൾ ജിറ പറ. ഇനി നമുക്കെല്ലാം ഒന്ന് ക്രമത്തിൽ വായിക്കാം. അപ്പം നമ്മൾ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ക്രമത്തിൽ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു താളത്തിൽ പറഞ്ഞു പഠിക്കാം അല്ലേ. ഇപ്പോൾ ക്രമത്തിലെല്ലാം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളതൊന്ന് ക്രമത്തിൽ പഠിച്ചു. ഇനി നമുക്കതൊന്ന് ഒരു താളത്തിൽ നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പം നിങ്ങൾ നോക്കിക്കോണേ. ക ഖ ഗ ഖ ങ. അപ്പം നിങ്ങളും കൂടത്തിൽ പറയണം. ഈ ക ഖ ഗ ഖ ങ ക വർഗത്തിലുള്ള അക്ഷരങ്ങൾ അതെവിടുന്നാണ് വരുന്നേ? നമ്മുടെ തൊണ്ടയിൽ നിന്ന്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുക. എൻ്റെ കൂടെ പറയണേ. ക ഖ ഗ ഖ ങ. കണ്ടോ തൊണ്ടയിൽ നിന്നും. അടുത്തത് ച വർഗത്തിലുള്ളത്. അപ്പം അതെങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ച ച ജ ച ഞ. കണ്ടോ പല്ല് കൂട്ടിമുട്ടി. അപ്പം നിങ്ങളും കൂടി പറഞ്ഞേ. ച ച ജ ച ഞ. അടുത്തത് ട വർഗത്തിലുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. നാക്ക് മടങ്ങി മേളി മുട്ടണം. ട ട ഡ ട ണ. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ. ട ട ഡ ട ണ. ഇനി അടുത്തത് ത. ത വർഗത്തിലുള്ള അക്ഷരങ്ങളാണ്. അത് നമ്മളെങ്ങനെയാണ് പറയേണ്ടത്? നാക്കിൻ്റെ തുമ്പത്തിൽ നിന്ന് അല്ലേ, തുമ്പിൽ നിന്ന്. ഇത് കണ്ടോ ത ത ദ ത ന. അപ്പം നിങ്ങളും കൂടെ പറഞ്ഞേ. ത ത ദ ത ന.
ഇനി അടുത്തത് പാ വർഗ്ഗത്തിലുള്ള അക്ഷരങ്ങൾ. പാ ചുണ്ടു കൂട്ടിമുട്ടും. പ ഫ ബ ഫ മ. നിങ്ങളും കൂടെ പറഞ്ഞേ. പ ഫ ബ ഫ മ. ഇനി അടുത്ത അക്ഷരങ്ങൾ നമുക്ക് പറയാം. യ ര ല വ സ ഷ സ ഹ ള ര റ. ഇനി നമുക്ക് എല്ലാ അക്ഷരവും ക്രമത്തിൽ ഒരു താളത്തിൽ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്കും അത് പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പറയണം. നമുക്കൊന്ന് പറയാം. ഖ ഖ ഗ ഖ ങ. ച ച ജ ച ഞ. ത ത ദ ത ന. ത ത ദ ത ന. പ ഫ ബ ഫ മ. യ ര ല വ സ ഷ സ ഹ ള ര റ. അപ്പോൾ ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതാനും വായിക്കാനും പഠിച്ചത്. അപ്പോൾ എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്? 36 അല്ലേ? 36 വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ അക്ഷരങ്ങളിൽ ഏറ്റവും ആദ്യം പഠിച്ചത് ഏതാ? റ എന്ന അക്ഷരമാണ്. പക്ഷേ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏറ്റവും ക്രമം അനുസരിച്ച് ഏറ്റവും അവസാനം എഴുതുന്നത് റ. കണ്ടോ, റ എന്ന അക്ഷരമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് റ എന്ന അക്ഷരമാണ്. പക്ഷേ ക്രമത്തിൽ എഴുതുമ്പോൾ ഏറ്റവും അവസാനമാണ് റ എന്ന അക്ഷരം. ഇത് എത്ര അക്ഷരമുണ്ടെന്നാണ് പറഞ്ഞത്? 36. 36 അക്ഷരങ്ങളുണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി നമുക്ക് ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാം. നല്ല രസകരമായ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് അമ്മയെ തൊട്ട് കാണിക്കണം. കണ്ടോ, ചേരുന്ന ഈ സൈഡിൽ കിടക്കുന്ന അക്ഷരങ്ങൾക്ക് ചേരുന്ന അക്ഷരങ്ങൾ ഇവിടെയുമുണ്ട്. അതിന് ചേരുന്നത് നിങ്ങളൊന്നെങ്കിൽ തൊട്ട് കാണിക്കണം, അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ വരച്ച് കാണിക്കണം. അപ്പോൾ റ, റ എന്ന അക്ഷരമാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ വശത്ത് ഏതാണ് റ എന്ന അക്ഷരമെന്ന് നിങ്ങൾ തൊട്ട് കാണിക്കണം. അപ്പം നമ്മളെല്ലാം പഠിച്ച അക്ഷരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും. അമ്മയോ അപ്പയോ ചേച്ചിയൊക്കെ കാണിച്ചാൽ മതി. അപ്പം നിങ്ങളത് നന്നായിട്ട് പഠിക്കും. അപ്പോൾ പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് വരച്ച് നോക്കാം. ഇത് കണ്ടോ, റ. അപ്പം നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് പറയാം. അതുപോലെ ആ സൈഡിൽ ഇവിടെ കിടക്കുന്ന അക്ഷരങ്ങൾ തന്നെയാണ് ഈ വശത്തുമുള്ളത്. ഇതുപോലെ നിങ്ങൾ ചേർത്താൽ മതി, യോജിപ്പിച്ചാൽ മതി. ഈ അക്ഷരത്തിന് ചേരുന്ന അക്ഷരം ഈ സൈഡിലുണ്ട്, അത് നിങ്ങൾ യോജിപ്പിക്കണം. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല എളുപ്പത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. റ സ ശ ള യ ഴ. ള റ ഴ യ സ ശ. കണ്ടോ, എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം ക്രമത്തിൽ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പറയാൻ നിങ്ങൾ പഠിക്കണം, എഴുതാനും പഠിക്കണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ് നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ പറയണേ. ക ക ഗ ഖ ങ. ച ച ജ ഛ ഞ. ത ട ഡ ട ണ. ത ത ദ ഥ ന. പ ഫ ബ ഫ മ. യ ര ല വ ശ ഷ സ ഹ ള ര റ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.